വാങ്ങുന്നു. നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി മാസം 16-ാം തീയതി, വ്യാഴാഴ്ച, അത്തം നക്ഷത്രം. ഇന്ന് അത്തം നക്ഷത്രത്തിന് പിറന്നാളില്ല. കാരണം ഈ മാസം വീണ്ടും അത് മലയാള മാസം വീണ്ടും അത് ആവർത്തിക്കുകയാണ്. എപ്പോഴും നക്ഷത്രം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ രണ്ടാമത് വരുന്ന ആ നക്ഷത്രമാണ് നമ്മൾ പിറന്നാളായിട്ട് എടുക്കുന്നത്. ആദ്യത്തേത് ശ്രാദ്ധത്തിനായിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. വ്യാഴാഴ്ചയ്ക്ക് ചില പ്രത്യേക പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയുക. വിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുവാൻ പറ്റിയ ഒരു ദിവസമാണ് വ്യാഴാഴ്ച. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വ്യാഴൻ്റെ ദശാപഹാരങ്ങൾ നടക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ആ ദശാപഹാരങ്ങൾ അത്ര അനുയോജ്യമല്ല എങ്കിൽ വ്യാഴാഴ്ച വ്രതമെടുക്കുക, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ സഹസ്രനാമാർച്ചന കഴിപ്പിക്കുക, ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക, വ്യാഴൻ ദുസ്ഥാനത്ത് വരുന്നവർക്കൊക്കെ തന്നെയും പ്രയാസങ്ങൾ അകറ്റുവാൻ ഈ വഴിപാടുകൾ വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. അത്തം നക്ഷത്രം ഇന്ന് പിറന്നാളില്ല എങ്കിലും അവർ വ്യാഴപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അവതാര വിഷ്ണുവിനെയും ശ്രീ വിഷ്ണുവിനെയും പ്രത്യേകം പ്രാർത്ഥിക്കുക. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഷെയ്ഡ്സ് ഓഫ് വൈറ്റ്, ഡിഫറൻറ്റ് ഷെയ്ഡ്സ്, വൈറ്റിൻ്റെ ക്രീമിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് വളരെ നന്നായിട്ട് ഇണങ്ങും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഓഫ് വൈറ്റും അവർക്ക് നന്നായിട്ട് ഇണങ്ങും. ഇതുമായി ബന്ധപ്പെടുത്തുവാൻ പറ്റിയ ഒരു നിറം എന്ന് പറയുന്നത് ഗ്രീനാണ്. ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ബ്ലാക്കിഷ് ഗ്രീനൊക്കെ അവർക്ക് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം. പേളാണ് ഇവർ ധരിക്കേണ്ടുന്ന രത്നം. മുത്ത് ധരിക്കുന്നതുകൊണ്ട് മനസ്സിനൊരു ദൃഢത വരും. പൊതുവെ ഹാർഡ് വർക്കിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി, നിശ്ചയ ദാർഢ്യമൊക്കെ അവർക്ക് നൽകും എന്നുള്ളതിലും സംശയം വേണ്ട. മുത്ത് ധരിക്കുന്നതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നും ആചാര്യന്മാർ പറയുന്നു. നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഇനി ഒരു കത്താണ്. മിസ് ഹണി ആണ് ചോദിച്ചിരിക്കുന്ന. സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. നാളെ അറിയണം. എങ്ങനെയാണ് കുട്ടിയുടെ സമയവും എന്നും അറിയണം. സ്ഥലവും പറഞ്ഞിട്ടില്ല. കത്തുകൾ അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം. സ്ഥലം എന്നുദ്ദേശിക്കുന്ന ഡിസ്ട്രിക്റ്റ് പറഞ്ഞാൽ ധാരാളം മതിയാവുന്നതാണ്. വിദേശത്താണെന്നുണ്ടെങ്കിൽ വളരെയധികം വ്യത്യാസം വരും. നാളിലും ഒക്കെ വ്യത്യാസം വരും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഇവിടെ 24 സെപ്റ്റംബർ 2017 തന്നിട്ടുള്ള കുട്ടിയുടെ നക്ഷത്രം പരിശോധിച്ചപ്പോൾ വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം 3-ാം പാദമാണ്, തുലാം രാശിയാണെന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. കലാപരമായി ഉയർച്ച വരുവാൻ സാധ്യതയുള്ള ഒരു ജാതകമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഇപ്പോഴേ കുറച്ചൊരു ഒരു വർഷം കൂടി കഴിയുമ്പോൾ ശ്രവണമാകാം, സംഗീതത്തിൻ്റെ ശ്രവണമൊക്കെ ആകാം. ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ സംഗീതത്തിൽ വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക, സംഗീതവുമായി ബന്ധപ്പെട്ടൊരു പ്രൊഫഷൻ ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യം ഗ്രഹസൂചനയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പഠിക്കുവാനൊക്കെ എഡ്യൂക്കേഷനിലൊക്കെ വളരെ ബ്രൈറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നു മാത്രമല്ല, കുട്ടിയുടെ ജന്മത്തിന് ശേഷം കുടുംബത്തിന് ഐശ്വര്യം വർദ്ധിക്കുവാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുള്ളൂ. പൊതുവെ ഈ കുഞ്ഞ് കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന ഒരു കുഞ്ഞാണെന്നും പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുക, ദേവീക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ലക്ഷ്മിയുടെ, ശ്രീലക്ഷ്മിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുകയും വേണം. ഐശ്വര്യം വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. 9 വയസ്സ് മുതലാണ് ഭാഗ്യകാലം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുകയാണ്.